മൂവി ട്രാക്കറിൻ്റെ റിവ്യൂസ് പോർട്ടലിലോട്ട് എല്ലാവരും സ്വാഗതം. പണ്ടൊക്കെ റീമേക്ക് ഫിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഒരു ഫിലിം കണ്ടിട്ടും അത് മറ്റൊരു ഭാഷയിലോട്ട് റീമേക്ക് ചെയ്യുമ്പോൾ ആ ഭാഷയിൽ അവിടുത്തെ ആർട്ടിസ്റ്റൊക്കെ എങ്ങനെ ആ ഒരു ഫിലിം ചെയ്യും എന്ന കാര്യത്തിൽ എനിക്ക് കുറച്ച് കൗതുകമൊക്കെ മുന്നേ വരാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു ഭാഷയത്തെ ആ ഒരു റീമേക്ക് വേർഷൻ എന്തായാലും കാണാൻ ശ്രമിക്കും. പക്ഷേ ഇപ്പോൾ ബോളിവുഡ് റീമേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇറിറ്റേഷനാണ്. കാരണം ഒരു മാസത്തിൽ പറഞ്ഞത് ഒരു റീമേക്കിങ്ങിൽ അവർക്ക് പുറത്ത് വിടണം, അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ ബോളിവുഡ് റീമേക്സ് ഒക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് അവിടുത്തെ റീമേക്ക് ഫിലിംസിൻ്റെ എണ്ണമൊക്കെ വരുന്നത്. കാരണം ഇപ്പോൾ കുറച്ചാഴ്ച മുന്നേ നമ്മുടെ ഭാഗ്മന്തിർ റീമേക്കായ ദുർഗാമതി വന്നിരുന്നു, പിന്നെ ലാസ്റ്റ് മന്ത് ലക്ഷ്മി ബോംബ് വന്നിരുന്നു, ഐ മീൻ ലക്ഷ്മി. അപ്പോൾ അങ്ങനെ കുറേ കണക്കിനിപ്പോൾ റീമേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് അങ്ങനെ വന്നൊരു ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഡേവിഡ് ധവൻ ഡയറക്ടർ ചെയ്ത് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ വന്നുള്ള കൂളി നമ്പർ വൺ വാട്സ് ആപ്പ് വേർഡ്സ് കോഡ് ആം ബേസ് മാറിൽ ഫ്രം ത്രീ മൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ടോക്കിംഗ് അബൌട്ട് ദ പ്ലോട്ട്, രാജു എന്ന കൂലി ഈ ഫിലിമിൻ്റെ പ്രൊട്ടോണിസ്റ്റ് ആണ്. ഒരു ദിവസം രാജുവിനോട് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് ഒരു പണക്കാരൻ്റെ മകനായിട്ട് അഭിനയിക്കണം, അങ്ങനെ അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും രാജുവിൻ്റെ മാരേജ് ഇയാൾ നടത്തിത്തരാം എന്നൊക്കെ ഒരു ഡീലും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാജു ആ ഡീൽ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതാണ് ഈ ഫിലിമിൻ്റെ പ്ലോട്ട്. ടോക്കിംഗ് അബൌട്ട് ദ പോസിറ്റീവ്സ്, നമ്പർ വൺ ഈ ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ള പരേശ് രാവലിൻ്റെ ജോണി ലവറിൻ്റെ പെർഫോമൻസ് ആണ്. പരേശ് രാവൽ ഈ ഫിലിമിൻ്റെ സപ്പോർട്ടിംഗ് കാസ്റ്റിലാണ് വരുന്നതും അദ്ദേഹം ഈ ഫിലിമിൽ നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോമഡിയും കാര്യങ്ങളൊക്കെ കൊള്ളാമായിരുന്നു. ആൻഡ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗുണ്ട് ഈ ഫിലിമിൽ, അതും നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. സാധാരണ അദ്ദേഹം കോമഡിയുടെ കേസിൽ എപ്പോഴും നൈസാണ്. ആൻഡ് അതുപോലെ തന്നെ ഈ ഫിലിമിലും വന്നിട്ടുണ്ട്. ജോണി ലെവറിൻ്റെ കേസ് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫിലിമിൽ കാണിക്കുന്നു, അത്ര വലിയ സ്പേസൊന്നും ഈ ഫിലിമില്ല. പക്ഷേ കിട്ടിയ സ്പേസും ഉണ്ട്, നല്ല രീതിയിൽ ചിരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് എനിക്ക് പണ്ട് കാലം മുതലേ ബോളിവുഡിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൊമേഡിയനാണ് ജോണി ലെവർ. ആൻഡ് ആ രീതിയിൽ തന്നെ ഈ ഒരു ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് കൊള്ളാമായിരുന്നു. പോസിറ്റീവ്സ് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയണം. നമ്പർ വൺ വരുൺ ധവാനാണ്. വരുൺ ധവാൻ്റെ സ്ഥിരം സ്റ്റീരിയോടൈപ്പ് കോമഡി ക്യാരക്ടർ തന്നെയാണ് ഈ ഫിലിമിലുള്ളത്. ഒരു മാറ്റമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കോമഡി എന്നൊക്കെ പറയുമ്പോൾ അതിനൊരിക്കലും കോമഡി ഒന്നും വിളിക്കാൻ പറ്റില്ല. കാരണം ഏറെക്കുറെ അതൊരു ചളിയാണ്. അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് അദ്ദേഹത്തിൻ്റെ എപ്പോഴത്തെ കോമഡി കാര്യങ്ങളൊക്കെ വരുന്നത്. അതിപ്പോൾ മേത്തര ഹീറോ ആണെങ്കിലും ജുടുവാ ടു ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആൻഡ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഫിലിമിൽ വന്നിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കോമഡികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നൈസായിട്ട് എസ് ആർ കെനെയും അതുപോലെ തന്നെ ഗോവിന്ദനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലത്തെ രീതി അദ്ദേഹത്തിൻ്റെ എല്ലാ കോമഡി ഫിലിംസിനും തോന്നാറുണ്ട്. കാരണം ആ ഒരു പാറ്റേൺ നൈസായിട്ട് പിടിക്കുന്നുണ്ട്. ഈ ഷാറുഖ് ഖാനും ഗോവിന്ദനും ഇമിറ്റേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാലും, ഇവർ എസ്പെഷ്യലി പല ഫിലിംസിലും ചളി കോമഡികളൊക്കെ ഇഷ്ടം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അവർ ചെയ്യുന്ന രീതി അനുസരിച്ചിട്ട് ചളിയാണെങ്കിൽ പോലും ചിരിക്കാൻ തോന്നാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനത്തെ ഒരു മാനറസും കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ എസ് ആർ കെക്കും അതുപോലെ തന്നെ ഗോവിന്ദൊക്കെ ചളി കോമഡി അടിക്കുകയാണെങ്കിൽ പോലും അവരുടെ ഒരു മാനറസ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവരുടെ രീതി അനുസരിച്ചിട്ട് നമുക്ക് ചിരിക്കാൻ തോന്നും. കാരണം അതിനുള്ളൊരു ടാലൻറ്റ് അവർക്കുണ്ട്. പക്ഷേ അതേ സ്റ്റൈലിൽ വരുൺ ധവാനെ വെച്ച് ചെയ്യാൻ ഡയറക്ടേഴ്സ് ശ്രമിക്കുമ്പോൾ അത് വർക്കൗട്ടാവാത്തൊരു രീതി എനിക്ക് പലയിടത്തും പല ഫിലിംസിനും തോന്നിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു പ്രശ്നം ഈ ഒരു ഫിലിമിലും വരുന്നുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ കോമഡി കാര്യങ്ങളൊന്നും ഈ ഫിലിമിൽ വർക്കൗട്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫിലിമിൽ മൊത്തത്തിൽ കണ്ടിരിക്കുമ്പോൾ നല്ല ബോറിംഗ് ആയിട്ട് തോന്നും. നമ്പർ ടു, സോങ്സിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. സോങ്സ് എനിക്ക് അത്ര വലിയ വിഷയമായിട്ട് തോന്നിയില്ല. സാധാരണ ഒരു മസാല മൂവി അല്ലെങ്കിൽ ഒരു കോമഡി മൂവി എങ്ങനെ ബോളിവുഡിൽ വരണം അങ്ങനത്തെ രീതിയിലാണ് സോങ്സ് വന്നുകൊണ്ട്. ഒരു അഞ്ചാറ് സോങ്സൊക്കെ ഈ ഒരു ഫിലിമിൽ വരുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് കൂടുമ്പോഴാണ് എല്ലാ സോങ്സും അങ്ങനെ ഉണ്ട് ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഫിലിം കാണുമ്പോൾ പ്ലോട്ട് ഡെവലപ്മെൻറ്റ് വരുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ രീതിയിലൊന്നും വരുന്നില്ല. എന്നാൽ പോലും കണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് പാട്ട് കയറി വരും. പിന്നെ എന്താ, കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. അങ്ങനത്തെ രീതിയിലാണ് സോങ്സും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നൈസായിട്ട് ഈ ഫിലിം കണ്ടിരുന്നിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാം എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും സോങ്സ് കയറി വരാം. എവിടെയെങ്കിലും കയറിയിട്ട് ഒരു എന്താ പറയുക, ഒരു റീസണും ഇല്ല. അങ്ങനത്തെ രീതിയിലാണ് സോങ്സും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലേസ്മെൻറ്റിൽ സോങ്സും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. ആൻഡ് കണ്ടിരിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര വിഷയമായിട്ട് തോന്നിയിരുന്നു. ആൻഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. നമ്പർ 3, അനാവശ്യമായിട്ട് തോന്നിപ്പിച്ച കാസ്റ്റ്.
അതിപ്പോ ഫിലിം ആകുമ്പോൾ കാസ്റ്റ് വേണം, അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് എല്ലാ ഫിലിമും എടുക്കേണ്ടത്. പക്ഷേ ഇതിൽ ഒരു നമ്പർ ഓഫ് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. വരുൺ ധവാനാണ് ഹീറോ, അതുപോലെ തന്നെ സാറ അലിഖാനാണ് ഹീറോയിൻ. പക്ഷേ അവരെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുള്ളത് അത് പരേഷ് രാവലും അതുപോലെ തന്നെ ജോണി ലവറും. പക്ഷേ ഈ ഫിലിമിലത്തെ മൊത്തം ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാണെങ്കിൽ ആരും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നൊന്നുമില്ല. നമ്മുടെ പരേഷ് രാവലിൻ്റെയും ജോണി ലവറിൻ്റെയും കേസ് എടുത്ത് ഒഴിച്ച് നോക്കിയാൽ ആർക്കും പ്രത്യേകിച്ച് പെർഫോമൻസ് വൈസ് ഈ ഫിലിമിനൊന്നും ചെയ്യാനില്ല. ആരും അങ്ങനെ നല്ലൊരു ഭേദപ്പെട്ട പെർഫോമൻസൊന്നും ഇവരെ ഒഴിച്ചിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫിലിമിലത്തെ കാസ്റ്റിംഗ് എനിക്ക് മൊത്തത്തിൽ വേസ്റ്റായിട്ടാണ് തോന്നിയത്. അത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. നമ്പർ 4, ഈ ഫിലിം എന്നെ റീമേക്ക് ചെയ്തു എന്ന് ഈ ഫിലിമിൻ്റെ അനൗൺസ്മെൻ്റ് നടത്തിയ മുതൽക്കേ എനിക്കുള്ളൊരു ചോദ്യമാണ്. കാരണം ഈ ഫിലിമിൻ്റെ ഒറിജിനൽ വേർഷൻ എന്ന് പറയുന്നത് 1993 പുറത്തിറങ്ങിയിട്ടുള്ള പ്രഭുവിനെ വെച്ച് ചെയ്തിട്ടുള്ള ചിന്നമാക്കളെ എന്ന് പറയുന്ന തമിഴ് ഫിലിമാണ്. ആൻഡ് ആ ഫിലിം പിന്നീട് തെലുഗുവിലേക്ക് റീമേക്ക് ചെയ്തു, കന്നഡയ്ക്ക് റീമേക്ക് ചെയ്തു, പിന്നെ ബോളിവുഡിൽ ഗോവിന്ദനെ വെച്ചിട്ട് കൂളി നമ്പർ 1 എന്ന് പറയുന്ന ഫിലിമായിട്ട് വന്നു. അതും ഡേവിഡ് ധവാൻ ഡയറക്റ്റ് ചെയ്തൊരു ഫിലിമാണ്. ഒരിക്കൽ ബോളിവുഡിൽ വന്നൊരു റീമേക്ക് ഫിലിമിനെ തന്നെ ഡേവിഡ് ധവൻ പിന്നെ റീമേക്ക് ചെയ്തിട്ട് അതേ ഇൻഡസ്ട്രിയിൽ തന്നെ പിന്നെയും ഇറക്കും, അതും സ്വന്തം മോനെ വെച്ചിട്ട്. അപ്പോൾ ഒരിക്കൽ ആ ഇൻഡസ്ട്രിയിൽ വന്നൊരു റീമേക്ക് ഫിലിമിനെ പിന്നെ എന്തിനാണ് വെറുതെ റീമേക്ക് ചെയ്യണേ എന്നൊരു ചോദ്യം എനിക്കുണ്ടായിരുന്നു. കാരണം അവരുടെ ഓഡിയൻസിനെ ആ ഒരു ഫിലിം മുന്നേ കണ്ടതാണ്, അവർ മുന്നേ കണ്ടൊരു വേർഷനാണ്, അതും സെയിം ഇൻഡസ്ട്രിയിൽ വന്നൊരു ഫിലിമാണ്. അപ്പോൾ ആ ഫിലിം ആ സെയിം ഇൻഡസ്ട്രിയിൽ എന്തിനാണ് റീമേക്ക് ചെയ്യുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ റീമേക്ക് ചെയ്ത് റീമേക്ക് ചെയ്ത് റീമേക്ക് ചെയ്ത് മടുക്കില്ലേ, അങ്ങനത്തെ ഒരു ചോദ്യമുണ്ട് എനിക്ക്. പിന്നെ ബോളിവുഡ് ഫിലിംസാണ് ഇപ്പോൾ അവർക്ക് റീമേക്കാണ് മാർക്കറ്റ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് അവരുടെ റീമേക്ക് ഫിലിംസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. മാസത്തിൽ പറഞ്ഞത് ഒരു ഫിലിമെങ്കിലും റീമേക്ക് ചെയ്തിട്ട് ഇറക്കണം എന്നാണ് ഇപ്പോൾ ബോളിവുഡ് അനാലിസിസിൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട്. പിന്നെ ദിസ് ഈസ് ബിസിനസ്, അപ്പോൾ അങ്ങനത്തെ രീതിയിൽ അവർ ചിന്തിക്കുള്ളൂ. അപ്പോൾ മാസം ഒന്നല്ല, ചിലപ്പോൾ 10 റീമേക്കും വേണമെങ്കിൽ കണ്ടെന്ന് വരാം. അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ ബോളിവുഡിൻ്റെ പോക്കൊക്കെ പോകുന്നുണ്ട്. ഓവറോൾ പറയുമ്പോൾ ഒരു ബിലോ ആവറേജ് ഫിലിമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അങ്ങനത്തെ രീതിയിൽ വരുന്നൊരു ഫിലിമാണ്. ഈ ഫിലിം കാണാൻ നിങ്ങൾക്ക് അത്ര വലിയ നിർബന്ധമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാണാൻ ഇതിൻ്റെ ഒറിജിനൽ വേർഷനായ സിനിമാപ്പിളോ അല്ലെങ്കിൽ മുന്നേ ബോളിവുഡിൽ വന്നിട്ടുള്ള കൂളി നമ്പർ 1 എന്ന് പറയുന്നു ഗോവിന്ദ അഭിനയിച്ചിട്ടുള്ള ഫിലിം വേണമെങ്കിൽ കാണാം. ഇതൊന്നും കാണാൻ നിൽക്കരുത്, കാരണം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറടിച്ചൊരു പരിഭവം. ആൻഡ് ഞാനതിന് ഉത്തരവാദിയല്ല, കാരണം ഒരിക്കൽ ഞാൻ വരെ ബോറടിച്ചതാണ്. ആൻഡ് നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരരുത് എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ആൻഡ് ദയവ് ചെയ്ത് കാണാൻ നിൽക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മീഡിയൻസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജൊന്ന് ഫോളോ ചെയ്യും. അതിൽ മൂവി റിവ്യൂസും സീരീസ് റിവ്യൂസും അതുപോലെ തന്നെ ഒ ഡി ഡി അപ്ഡേറ്റ്സും കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ മാറ്റാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.